ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് സമ്പത്ത് നിലനിൽക്കാനും അല്ലെങ്കിൽ അത് വർദ്ധിക്കാനും അതിന് സംരക്ഷണത്തിനൊക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാമെന്നും നോക്കാം നമുക്ക് സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് ഫംഗ്ഷിപ്പ് പ്രകാരം പറയുകയാണെങ്കിൽ തെക്ക് കിഴക്കാണ് തെക്ക് കിഴക്ക് ഭാഗം നമുക്ക് എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ സമ്പത്ത് ഉണ്ടാവും അവ തെക്ക് കിഴക്ക് ഭാഗം നമുക്ക് എൻഹാൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ വീടിന് പുറമേ അവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല മണി പ്ലാന്റ് ലക്കി ബാമ്പു എന്നീ പ്ലാന്റുകൾ വെക്കുന്നതാണ് അവിടെ അത് എൻഹാൻസ് ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം അപ്പോൾ മണി പ്ലാന്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം മണി പ്ലാന്റും ലക്കി ബാമ്പും തങ്ങിലുണ്ട് ലക്കി ബാമ്പു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് വളർന്നു പോകാൻ കഴിവുള്ള ഒരു പ്ലാന്റ് ആണ് അതേസമയം മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു ഓ മരത്തിൻ്റെയോ ഒരു വള്ളിയുടെയോ ഒക്കെ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ മണി പ്ലാന്റ് വീടുകളിൽ സാധാരണ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ലോണുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ പല വീടുകളിലും കണ്ടിട്ടുണ്ട് മറ്റ് പല പ്രോഗ്രാമിലും ഞാനത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ മണി പ്ലാന്റ് നിങ്ങളങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ മണി പ്ലാന്റ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വള്ളി പടർന്നു വരുമ്പോഴത്തേക്ക് അതിനെ കട്ട് ചെയ്ത് അങ്ങനെ തന്നെ എപ്പോഴും ആ ഒരു ഗ്രോത്തിൽ നിർത്തുന്ന രീതിയിൽ വള്ളികൾ കട്ട് ചെയ്ത് നിർത്തി അങ്ങനെ ചെയ്യുന്നുണ്ട് അടുത്തത് നമുക്ക് സ്വീകരണ മുറിയുടെ വീട്ടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പോ മണി പ്ലാന്റ് വെച്ചുകൊണ്ട് കൊണ്ട് ആ പിന്നെ ഭാഗം നമുക്ക് എനർജൈസ് ചെയ്യാം അടുത്തത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ലക്കി പാമ്പ് വയ്ക്കാം ലക്കി ബാമ്പോ മണി പ്ലാന്റോ വയ്ക്കാം അത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലതാണ് അതുപോലെ വെൽത്ത് സിമ്പലുകൾ ഇപ്പം വെൽത്തിൻ്റെ ഗോഡ് വെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ടൊരു വെൽത്ത് ഗോഡുണ്ട് അത് നമുക്ക് അവിടെ വയ്ക്കാം ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുടെ ചിത്രം നമുക്ക് അവിടെ വയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രധാന ഡോറിൽ നിന്നും ഉള്ളിലേക്ക് പ്രധാന ഡോറിൻ്റെ അകത്ത് പുറത്തല്ല അകത്ത് വീട്ടിനകത്ത് നിന്നിട്ട് വാതിലിൻ്റെ മുകളിൽ ലക്ഷ്മി മറ്റേ ഗോൾഡൊക്കെ കയ്യിൽ നിന്ന് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട് അത് അവിടെ വയ്ക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വെൽത്ത് വരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഗണപതി ഗണപതി എന്ന് പറയുമ്പോഴത്തേക്ക് വലമ്പിരി ഗണപതിയുണ്ട് ഗടമ്പിരി ഗണപതിയുണ്ട് വലംബരി ഗണപതിയാണ് കൂടുതൽ പവർഫുള്ളായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ വലമ്പിരി ഗണപതിയുടെ ഒരു ചിത്രവും പ്രധാന ഡോറിൻ്റെ ഓപ്പോസിറ്റ് വെക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞ് നമ്മളുടെ പൈസ വെക്കുന്ന സ്ഥലം ഇപ്പോൾ പല ഇപ്പോൾ വീടുകളിൽ കൺസൾട്ട് ചെയ് ചെന്ന് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെയാണ് പൈസ വെക്കുന്നത് അങ്ങനെ പൈസ വെക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ല സാറേ ചിലപ്പം ഫ്ലട്ടിൻ്റെ പോയിട്ട് തന്നെ ഇട്ടാക്കും അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വെച്ചാൽ അങ്ങനെയല്ല നമുക്ക് പൈസ വയ്ക്കാൻ അത് ഒരു രൂപ അത് വരുമ്പോൾ അതുകൊണ്ട് കൊണ്ട് സൂക്ഷിച്ചു വെക്കാനായിട്ടൊരു സ്ഥലം വേണം എന്നാലേ അവിടത്തേക്ക് വീണ്ടും വീണ്ടും വെളുത്ത് വരത്തുള്ളൂ ആ ഭാഗം നല്ല വൃത്തിയും ശുദ്ധിയും ഉണ്ടായിരിക്കണം ഇപ്പം നമ്മൾ ചില വീടിൻ്റെ അലമാരയിലോ അല്ലെങ്കിൽ മേശയൊക്കെ നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അതിങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിറച്ച് ഇപ്പം നമ്മൾ കഴിക്കുന്ന പിന്നെ ഗുളിയ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വിസിറ്റിംഗ് കാർഡ് നമ്മുടെ ഇപ്പോൾ ടെലഫോണിൻ്റെ ബില്ല് അതല്ലെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടിയ ബില്ല് അങ്ങനെ പല തരത്തിലുള്ള കണക്കുകളും കാര്യങ്ങളും പേനയും എന്തിനു പറയുന്നു നമ്മൾ സേഫ്റ്റി പിന്നും പിന്നെ സ്ലൈഡും അങ്ങനെ പല സാധനങ്ങളും മേശിക്കകത്ത് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതാണ് അതിനകത്താണ് ഈ പൈസ നിൽക്കുന്നത് അപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്നത് പിന്നെ സമ്പത്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ ആ ആളിനെ നമ്മളെങ്ങനെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ആ ആളിനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ആ വ്യക്തി വീണ്ടും നമ്മളുടെ വീട്ടിൽ വരണോ വരണ്ടേന്ന് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ വരുന്ന ആ സമ്പത്തിനെ നമ്മൾ അത് വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് ഒരു സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും വീണ്ടും അത് വന്ന് നിറയും അപ്പം നമ്മൾ വെക്കുന്ന പിന്നെ പൈസ വയ്ക്കുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക അവിടെ നമ്മൾ ഈ പൊണ്ട് ചിലതെന്ന് പറഞ്ഞാൽ പൈസ മടക്കി പലരും പല രീതിയിലാണ് പൈസ കൈകാര്യം ചെയ്യുന്നത് പൈസ ചുരുട്ടി ഉപയോഗിക്കുന്നവരുണ്ട് നാലഞ്ച് പീസായിട്ട് മടക്കി വയ്ക്കുന്നവരുണ്ട് അതല്ലാതെ വലിച്ചു വാരി അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ അതിൻ്റെ അടുക്കോടും ചിട്ടയോടും വൃത്തിയോടും കൂടി മട പിന്നെ നിവർ ഇത് അടുക്കി വെച്ച് അവിടെ വയ്ക്കുക എന്നിട്ട് അതിനകത്തുനിന്ന് അതിനകത്ത് നമ്മളിലേക്ക് പൈസ കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ചൈനീസ് കോയിൻസ് ഗോൾഡ് കോയിനും കോപ്പർ കോയിനും അതിനകത്ത് വയ്ക്കാം അപ്പോൾ നമ്മളിലേക്ക് പൈസ വരാനും അത് നിലനിൽക്കാനും നല്ലതാണ് അതിൻ്റെ കൂടെ സിപ്റ്റെന്ന് പറഞ്ഞ് ചെറിയ സ്റ്റോൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺ ആണ് ആ സിറ്റിൻ്റെ സ്റ്റോൺ നമുക്ക് ഈ മേശിക്കകത്ത് വയ്ക്കാം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മിസ്റ്റിക് നോട്ടെന്ന് പറഞ്ഞിട്ടൊരു സിമ്പൽ സിമ്പലുണ്ട് അതായത് നല്ല സിൽക്ക് നൂലിൽ കെട്ടി വരുന്ന സാധനമുണ്ട് അപ്പോൾ അത് നമ്മളിലേക്ക് പൈസ നിൽക്കാൻ ആ പൈസയെ സംരക്ഷിക്കാനൊക്കെ ഇത് നമ്മുടെ പണപ്പെട്ടിക്കകത്ത് വെക്കുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം ഒരു ഇതിൽ പൊതിഞ്ഞ് നമ്മുടെ പൺ പണപ്പെട്ടിക്കകത്ത് വെക്കാം ഏലക്ക വയ്ക്കാം ഗ്രാമ്പു വയ്ക്കാം ഇതൊക്കെ വെളുത്തിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനും നമ്മളിലേക്ക് നിലനിൽക്കാനും ഇത് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് നമുക്ക് അടഞ്ഞു നിൽക്കുന്നതായിട്ടും അവിടെ ക്ലോസ്ഡ് ആണെന്നുമുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക വീടിൻ്റെ ആയാലും വസ്തുവിൻ്റെ ആയാലും തെക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം എങ്കിൽ മാത്രമേ വീട്ടിൽ സമ്പത്ത് നിൽക്കത്തുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഒരുപാട് ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ നല്ല അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം